വായിൽ തോന്നുന്നത് വിളിച്ച് പറയാനല്ലെങ്കിലും സുധാകരൻ കഴിഞ്ഞിട്ട് ആളുള്ളൂ. അതെവിടെ പറയണം, എങ്ങനെ പറയണം എന്നുള്ളതിനെ കുറിച്ച് സുധാകരൻ ഒരു ബോധവുമില്ല. ഇപ്പോൾ വീണ്ടും ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കുത്തേറ്റ് കൊല്ലപ്പെട്ട ധീരജിൻ്റെ മരണം ഇരന്ന് വാങ്ങിയതെന്ന് ആവർത്തിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ധീരജിൻ്റെ കുടുംബത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല തൻ്റെ പരാമർശമെന്നും കേസിലെ പ്രതിയായ നിഖിൽ പൈലിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കവെയാണ് ധീരജിന് കുത്തേറ്റതെന്നും കെ സുധാകരൻ ആവർത്തിച്ചു. പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ വാക്ക് ഒരു കുടുംബത്തെയോ ആരെയെങ്കിലുമോ വേദനിപ്പിക്കാനല്ല, ഇരന്ന് വാങ്ങിയ മരണമെന്ന് പറയാൻ എന്താണ് കാരണം? അവൻ അവരെ വെട്ടാനോ കുത്താനോ വന്നവനല്ലോ, അവൻ SFA കുട്ടിയാ. ധീരജിനെ വെട്ടാനും കുത്താനും വന്നവനാണെന്നുണ്ടെങ്കിൽ ഓടേണ്ടതല്ലേ? ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? ഏതാണ്ട് 1.5 കിലോമീറ്റർ അവൻ ഓടിയില്ലേ? ഓടി അവൻ ക്ഷീണിച്ച് വീണില്ലേ? ആ വീണെടുത്ത് വെച്ചല്ലേ അവന് കുത്തുകൊണ്ടത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അസസ്മെന്റ് പറയുകയാണ്. നിഖിൽ പൈലി വീഴുന്നു, നിഖിൽ പൈലി അങ്ങോട്ട് കുത്താൻ പോയോ? നിഖിൽ പൈലി ഓടി ഓടി വീണവനാണ്. അവൻ എവിടെ കുത്തി അതാണ് ചോദ്യം. അങ്ങനെ ഓടിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാകുമോ? സുധാകരൻ ചോദിച്ചു. ധീരജിന്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ച് കെ സുധാകരൻ നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ചും സംസാരിച്ചു. മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഊർജ്ജസ്വലമാണെന്നും സമരമുഖങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം കൂടി വരികയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സമരം ശക്തമായി തന്നെ തുടരുമെന്നും KPCC അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി ആലോചിച്ചാണ് ചെയ്യുന്നതെന്നും സുധാകരൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്.